മലപ്പുറം ജില്ലകളിൽ വെസ്നൈൽ പനി പടരുന്നു നിലവിൽ പത്ത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗലക്ഷണങ്ങളുമായി വന്നവരുടെ നട്ടിൽ നിന്നും കുത്തിയെടുത്ത നീരും രക്തവും ശവങ്ങളുമെല്ലാം മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലേക്കും പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്കും അയച്ചു കൊടുത്തു ശേഷമാണ് വെസ്നൈൽ ഫീവറാണെന്ന് സ്ഥിരീകരിച്ചത് ജപ്പാൻ ജലത്തിന്റെ സമാന ലക്ഷണങ്ങളും ഇതിനുണ്ട് പനി തലവേദന ബോധക്ഷയം കൈകാലുകൾ തളർച്ച അനുഭവപ്പെടുക അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് പക്ഷികളിലും മൃഗങ്ങളിലുമെല്ലാം ഈ രോഗം കണ്ടുവരാറുമുണ്ട് അത്തരം മൃഗങ്ങളെയോ പക്ഷികളെയോ കടിച്ച കൊതുക് മനുഷ്യരെ കടിക്കുന്നത് വഴിയാണ് രോഗം പകരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ആശ്വാസകരം ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉഗാണ്ടയിലാണ് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിൽ സ്ഥിരീകരിച്ചത് പ്രത്യേകം വാക്സിനുകളോ മരുന്നുകളോ ഇല്ലാത്തതിനാൽ വരാതെ നോക്കുകയാണ് നല്ലത് കൊതുകുകടി കൊള്ളാതിരിക്കാൻ നോക്കുക കൊതുവിനെ തുരത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുക തുടങ്ങിയവയാണ് ഇതിനുള്ള വഴി പനിയോ സംബന്ധ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലും പോവുക എന്താണ് വെസ്നേൽ രോഗം പക്ഷികളിൽ സ്വാഭാവികമായി തന്നെ കാണപ്പെടുന്ന വൈറസാണ് വെസ്നൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ക്യൂലസ് കൊതുക് രോഗം ബാധിച്ച പക്ഷിയെ കടിക്കുമ്പോൾ കൊതുക് രോഗബാധിതരാകുന്നു ചളിവെള്ളത്തിൽ വളരുന്ന പതിനാല് തരം ക്യൂലസ് കൊതുകുകൾ വഴിയാണ് ഇത് പകരുന്നത് മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കടിക്കുന്നതുകൊണ്ട് രോഗബാധ ഉണ്ടാകും രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് ഉണ്ടാവുക പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകരമാവുന്നത് രാത്രികാലത്താണ് ഇവ കടിക്കുക ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരില്ല പക്ഷേ രക്തദാനത്തിലൂടെയും അവയവമാറ്റത്തിലൂടെയും മുലയൂട്ടലിലൂടെയും രോഗം പകരാം പ്രധാന ലക്ഷണങ്ങൾ നോക്കാം പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാൽ തളർച്ച പേശിവേദന തടിപ്പ് തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ മസ്തിഷ്കജ്വരത്തിൻ്റെയും ലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് അതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്കജ്വരത്തിൻ്റെ ചികിത്സയാണ് ആദ്യം നൽകിയതെന്നാണ് വിവരം വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിനു ശേഷമാണ് തുടർന്നുള്ള നടപടികൾ ഉണ്ടായത് എഴുപത്തിയഞ്ച് ശതമാനം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ഒരു ശതമാനം ആളുകളിൽ മസ്തിഷ്കവീക്കം മെനിഞ്ചൈറ്റീസ് തുടങ്ങിയ ലക്ഷണങ്ങളും കാണിക്കും രോഗപ്രതിരോധം കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ഇതിനായി കൊതുകിന്റെ ഉറവിട നശീകരണം മലിനജലം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക ഫോഗിങ് സ്പ്രേയിങ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക ഓടകൾ സെപ്റ്റിക് ടാങ്ക് ബെൻഡ് പൈപ്പ് എന്നിവയുടെ ചോർച്ചകൾ ഇല്ലാതാക്കുക കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ നിലവിൽ പ്രത്യേക വാക്സിനുകളോ ആൻറ്റിവൈറസ് ചികിത്സകളോ വെസ്നൽ ഫീവറിനില്ല കൂടുതൽ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നതിന് മരുന്നുകൾ ഉപയോഗിക്കാം സ്വയം ചികിത്സ നടത്തരുത് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്നൈൽ ഫീവറാണെന്ന് സ്ഥിരീകരിച്ചത് തുടർന്ന് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു